താബിഈ പണ്ഡിതന്മാരിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് അസ്സഅബുൽ അബീ റബാ. അസ്സഅബുൽ അബീ റബാ അദ്ദേഹം വളരെ ഉയരം കുറഞ്ഞ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാര് ഇരിക്കുകയും അദ്ദേഹം നിൽക്കുകയും ചെയ്താൽ നിൽക്കുന്ന അസ്സഅബിനായിരിക്കും ഉയരം കുറവ്. കൂട്ടുകാരിരുന്നാലും ഇദ്ദേഹം നിന്നാലും അദ്ദേഹത്തിനായിരിക്കും ഉയരം കുറവ്. അത്ര ചെറിയ മനുഷ്യനാണ്. എന്നും കൂട്ടുകാർ കളിയാക്കും, അസ്സഅബ് ഇതെന്ത് രൂപമാണ്, കറുത്ത ചുരുളൻ മുടികളുള്ള കടിച്ച ചുണ്ടുകളുള്ള വികൃതമായ രൂപം. ഇത് കളിയാക്കുമ്പോ അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഉമ്മാന്റെ അരികിൽ വന്ന് പറയും, ഉമ്മ കൂട്ടുകാർ കളിയാക്കുകയാണ്, അസ്സഅബിന് ഉയരല്ലേ ഉമ്മ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മ നെറ്റിയിൽ ചുംബിച്ച് തലയിൽ തലോടി പ്രാർത്ഥിക്കും, മോനെ അള്ളാഹുത്താൽ അവന്റെ കിസാബ് കൊണ്ട് ചില ആളുകൾ ഉയർത്തും, അള്ളാഹുത്താൽ അവന്റെ കിസാബ് കൊണ്ട് ചില ആളുകൾ ഉയർത്തും. എന്റെ മോൻ അള്ളാഹുവിന്റെ കലാമ് പഠിച്ച് ദീനു പഠിച്ച്. ഒരു ദിവസം അസ്സഅബ് നബി റബ്ബാഹ് കളിക്കുമ്പോ പ്രാർത്ഥിക്കണം, അള്ളാഹു പടച്ചോനെ എന്റെ പിരടിയെ നരകത്തിന് രക്ഷിക്കണേ. കൂട്ടുകാരൊക്കെ പൊട്ടിച്ചിരിച്ചിട്ട് ചോദിച്ചു, അസ്സഅബെ ഈ ഹൈറ്റ് കുറഞ്ഞവർക്ക് കഴുത്തു കുറവായിരിക്കും, നിനക്ക് കഴുത്തു പോലും കാണുന്നില്ലല്ലോ, കഴുത്തുണ്ടെങ്കിലല്ലടാ കഴുത്തു പടച്ച നരകത്തിന് രക്ഷിക്ക, നിനക്ക് കഴുത്തു പോലും ഞങ്ങൾ കാണുന്നില്ല. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. സങ്കടം സഹിക്കാൻ കഴിയാതെ ഉമ്മയുടെ അരികിൽ വന്നിട്ട് പറയാണ്, ഉമ്മ ഇന്നും കൂട്ടുകാരെന്നെ കളിയാക്കി. അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിന്റെ തലയിൽ തലോടി പ്രാർത്ഥിക്കുകയാണ്, മോനെ അള്ളാഹുവിന്റെ ദീനു പഠിച്ച് കിതാബ് കൊണ്ട് ചില ആളുകൾ അള്ളാഹു തല ഉയർത്തും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലന്റെ കീഴിൽ 30 വർഷം ദീനു പഠിക്കാൻ അസ്സഅബു നബി റബ്ബാഹ് മാറി. 30 വർഷം 40-ൽ അധികം ഹജ്ജ് ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം. 30 വർഷം ദീനു പഠിച്ച് അമവി ഭരണ ഉമവി ഭരണകൂടം നിലവിൽ വന്നപ്പോ കഅബയുടെ തവാഫുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കാൻ മുഴുവൻ പണ്ഡിതന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് ഭരണാധികാരി ചോദിച്ചു, ഖലീഫയുടെ ചോദ്യം കഅബയുടെ തവാഫുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോ എല്ലാവർക്കും ഒറ്റ മറുപടിയുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ മദീന പള്ളിയോട് ഓരം ചാർന്ന് കഴിയുന്ന ഒരു ചെറിയ മനുഷ്യനുണ്ട്, അസ്സഅബ് നബി റബ്ബാഹ്. അദ്ദേഹത്തിനെ കഴിയുന്ന ഖലീഫ പറഞ്ഞെങ്കിൽ അസ്സഅബിനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം. അദ്ദേഹത്തിന് ടെന്റിൽ ചെന്നപ്പോ വായനയിലാണ്, പഠനത്തിലാണ്. ഖലീഫ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മറുപടി, ഖലീഫയോട് പറയുക വിജ്ഞാനം ഒരു സ്വർണത്തിന്റെ തളികയിലാക്കി രാജകൊട്ടാരത്തിൽ എത്തുകയില്ല, അറിവ് വേണമെങ്കിൽ എന്റെ മുന്നിൽ വന്നിരുന്ന് ദീനു പഠിക്കാൻ പറ. മർവാൻ ഇബ്നു അബ്ദുൽ മലിക് അസ്സഅബ് നബി റബ്ബാഹയുടെ മുന്നിൽ വന്നിരുന്ന് ദീനു പഠിച്ച് മക്കൾക്ക് കൊടുക്കുന്ന വസീയത്താണ്, മക്കളെ ദുനിയാവിന് വല്ലതും എന്റെ മക്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ഭരണാധികാരിയാകാൻ ആഗ്രഹിക്കേണ്ടതില്ല, രാജ്യം മടക്കി വരുത്തുന്ന ഒരു ഖലീഫയാകാൻ എന്റെ മക്കൾ കൊതിക്കേണ്ടതില്ല. മദീന പള്ളിയോട് ഓരം ചാർന്ന് ചെയ്യുന്ന ഒരു കുറിയ മനുഷ്യനും ഉയരമില്ലാത്ത എല്ലാവരും പരിഹസിച്ച അസ്സ എന്നു പേരുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ പോലെ മതം പഠിക്കുന്നവനാകാൻ ആഗ്രഹിക്കുന്നില്ല. സഹോദരന്മാർ, ഞാൻ പറഞ്ഞു വന്നത് സഹാബികൾക്ക് നമ്മുടെ മുൻഗാമികൾക്ക് അതൊരു ആനന്ദമായി മതം പഠിക്കുക എന്ന് പറഞ്ഞു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. സ്നേഹപൂർവം ഷഹീദ് മുഹ്സിൻ.